നമസ്കാരം. കേരളത്തിലെ സർക്കാർ വളരെ പ്രാധാന്യത്തോടുകൂടി കേൾക്കേണ്ട പ്രശ്നമാണ് ഓൾ കേരള ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത്. അത് ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ്, ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു, DGP അനിൽകാന്ത്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, മനോജ് എബ്രഹാം ADGP തുടങ്ങിയവരെയൊക്കെ അവർ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്തു. അവർ ആ നിവേദനത്തിൽ പറയുന്ന കാര്യം വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആംബുലൻസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്ന വിഭാഗക്കാരും അതിൻ്റെ ഓണേഴ്സ് വിഭാഗക്കാരെല്ലാം ഈ നാടിൻ്റെ ഒരു ആരോഗ്യ പ്രവർത്തന മേഖലയുമായി വളരെ അടുത്ത് നിന്ന് ജോലി ചെയ്യുന്നവരാണ്. അവരുടെ പ്രവർത്തനം ഈ നാടിന് ഒരു തണലാണെന്ന് പറയേണ്ട ഒരു സാഹചര്യവുമുണ്ട്. കാര്യം ഏത് അർദ്ധരാത്രിയും എന്ത് അസുഖം വന്നാലും വിളിക്കുക, അവർ ഓടിപ്പിടഞ്ഞു വരിക, ആശുപത്രിയിൽ എത്തിക്കുക, ആ തരത്തിൽ അതായത് പൊതുജനങ്ങൾക്ക് വളരെ സഹായകരമായിട്ടുള്ള ഇടപെടലാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ അവർ രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരെ ആരോഗ്യ പ്രവർത്തകരുടെ പട്ടികയിൽ പരിഗണിക്കണമെന്ന ആവശ്യം ന്യായമാണ്. ആ ആവശ്യത്തെ സർക്കാർ അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്ന ഒരു വലിയ ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഗൗരവതരമായി തന്നെ പരിഗണിക്കേണ്ട വിഷയമാണ്. അത് അവരുടെ ഉപജീവനത്തെ തകർക്കുന്ന തരത്തിലുള്ള പ്രശ്നമാണെന്നുള്ള ആക്ഷേപം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് അക്കാര്യത്തെ കൃത്യമായി പൊതുജനങ്ങൾ കൂടി മനസ്സിലാക്കണമെന്ന അർത്ഥത്തിൽ തന്നെ ഇക്കാര്യം പറഞ്ഞു പോകുന്നത്. അതായത് ഇക്കഴിഞ്ഞ കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അതായത് കോവിഡ് പോസിറ്റീവായ വ്യക്തിക്ക് ബാക്കിയുള്ളവരുമായി സമ്പർക്കം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആംബുലൻസിലാണ് പലരെയും PPE കിറ്റ് ധരിച്ചവർ പല പല ആശുപത്രികളിലേക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിലോ സെക്കൻഡ് ലൈൻ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിലോ ഒക്കെ മാറ്റിയിരുന്നതും അല്ലെങ്കിൽ ഗുരുതരമാകുന്ന രോഗികളെ ആശുപത്രികളിലൊക്കെ മാറ്റിയിരുന്നത് ആംബുലൻസിന്റെ ഡ്രൈവർമാരുടെ ജീവൻ മരണ പോരാട്ടത്തിലൂടെ തന്നെയായിരുന്നു. ഒരു തർക്കവുമില്ല. അത് ആദ്യഘട്ടത്തിൽ വലിയ തരത്തിൽ രോഗവ്യാപനം ഉണ്ടാകാതെയും രണ്ടാം തരംഗം വന്നപ്പോൾ വലിയ തരത്തിൽ രോഗവ്യാപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇവർക്ക് അക്ഷീണമായി പ്രയത്നിക്കേണ്ട സാഹചര്യം വന്നു. നിരവധി പേർക്ക് കോവിഡ് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, വിശ്രമിക്കേണ്ട അവസ്ഥ വന്നിരുന്നു. അപ്പോ ആ സന്ദർഭത്തിലാണ് ഗവൺമെന്റ് ഒരു തരത്തിലും പ്രതിസന്ധി ഉണ്ടാകരുത്, രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് താൽക്കാലിക പെർമിറ്റ് ആംബുലൻസായി പ്രവർത്തിക്കാൻ അനുമതി നൽകിയത്. ഇതിപ്പോൾ വലിയ ചൂഷണത്തിനിടയാക്കിയതായി ഇവർ പറയുന്നുണ്ട്. അതായത് ഈ സ്വകാര്യ വാഹനങ്ങൾ, അത് ഈ ഒമിനി ഇന്നോവ പോലുള്ള വാഹനങ്ങളെ ഇവർ രൂപം മാറ്റി ആംബുലൻസിന്റെ മോഡലാക്കി സ്റ്റിക്കർ മൊട്ടിച്ച് ബീക്കണും വെച്ച് സൈറനും വെച്ച് അവർ താൽക്കാലികമായി ആംബുലൻസ് ആക്കിയതിന് ശേഷം ഇപ്പോൾ അത് സ്ഥിരമാക്കി മാറ്റിയിരിക്കുകയാണ്. അത് ഉപയോഗിച്ച് ഇവരുടെ അന്നം മുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അതൊരു ശരിയായ പ്രവണതയല്ല. സർക്കാർ അക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ആ സംഘടനയുടെ ഭാരവാഹികൾക്ക് ചിലത് പറയാനുണ്ട്, ഒന്ന് കേട്ടു നോക്കൂ. ഒരു ചെറിയൊരു പരിഗണന എന്നുള്ള നിലയിൽ രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും മറ്റുമൊക്കെയായിട്ട് ഒരു സംവിധാനം ഒരുക്കുകയുണ്ടായി. അതിന്റെ മറപിടിച്ച് ഇവിടെ പലരും ആംബുലൻസുകളെ എന്ന രീതിയിൽ ആംബുലൻസുകളുടെ മോഡലാക്കി മാറ്റിക്കൊണ്ട് സൈറണും അതുപോലെ തന്നെ നമ്മുടേതായ ആംബുലൻസുകൾ എന്തെല്ലാം ഉപയോഗിക്കുന്നുവോ അതെല്ലാം ആഡ് ചെയ്തുകൊണ്ട് ആംബുലൻസ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു മാർഗത്തിലേക്ക് വരികയൊക്കെ ഉണ്ടായി. നമ്മുടെ കോവിഡിന്റെ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ആംബുലൻസുകൾ മാത്രം എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുകയും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടാം തരംഗം വന്നപ്പോൾ മറ്റുള്ള വണ്ടികൾക്ക് ഓട്ടമില്ലാത്തതിന് വേണ്ടി നമ്മളെ കൂടൊപ്പം ആംബുലൻസുകളോടൊപ്പം ഓടിക്കാൻ വേണ്ടി ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ചെയ്തത് ഈ വണ്ടികളെല്ലാം മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് ആംബുലൻസിന്റെ സ്റ്റിക്കർ മുട്ടിച്ച് ആംബുലൻസുകളെ പോലെയാക്കിക്കൊണ്ട് അത് പ്രവർത്തിക്കുകയും ഇന്ന് പല വണ്ടികളും ആംബുലൻസ് ആയിട്ട് അത് വിൽപ്പന നടത്തുകയും ചെയ്തു. എന്നാൽ നമ്മൾ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നതിനും മറ്റൊക്കെ പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുകയും മറ്റൊക്കെ ചെയ്തപ്പോൾ അവർ പറയുന്നത് ഒരു കാരണവശാലും ഇതിൽ പോയി ആക്സിഡന്റ് പറ്റുകയും മറ്റൊക്കെ ചെയ്താൽ ഇൻഷുറൻസ് പരിരക്ഷ പോലും കിട്ടില്ല എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെ ഞങ്ങൾ സംസ്ഥാന നേതാക്കളായ ആൾക്കാർ പല സ്ഥലത്തു നിന്ന് വരികയും ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടേതായ കാര്യങ്ങൾ എല്ലാ
ആ തലത്തിരിക്കുന്ന മന്ത്രിമാരുടെ കയ്യിലും അവരുടെ സെക്രട്ടറിമാരൊക്കെ ധരിപ്പിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുവേണ്ടി ഒരു തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് അവർ നമുക്ക് ഉറപ്പ് നൽകി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിനെ നമ്മൾ വളരെയധികം വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. നമ്മൾ അവരെയും വിശ്വസിക്കുന്നു, നമ്മളവർ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ അവരെയും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ ചർച്ചകളും കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഗവൺമെന്റിനോടൊപ്പം. കാരണം 108 എന്ന് പറയുന്ന ആംബുലൻസ് സർവീസ് 315 ആംബുലൻസ് ആയിട്ട് ഇവിടെ ഓടുമ്പോൾ അത് മാത്രമായിട്ട് ഒരു കാരണവശാലും കേരളക്കരയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞങ്ങൾ 14,000 ആംബുലൻസുകൾ പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആംബുലൻസ് കൂട്ടായ്മകളും ചേർന്നുകൊണ്ട് ഗവൺമെന്റിനെ സഹായിക്കാൻ മുന്നോട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും ഗവൺമെന്റിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് തലത്തിൽ ഞങ്ങളെക്കൂടെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകൽ ഗവൺമെന്റിന്റെ അനിവാര്യമായി വന്നിരിക്കുകയാണ്. കാരണം ഒരു ഒരു കാലഘട്ടത്തിൽ ആംബുലൻസ് എന്ന് പറയുന്നത് വളരെ മഹത്തരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ആംബുലൻസിൽ പല വിഷയങ്ങളും രൂപാന്തരപ്പെടുമ്പോൾ അത് ആംബുലൻസ് ഡ്രൈവറുടെ പേരിലോ അല്ലെങ്കിൽ ആംബുലൻസിന്റെ പ്രവർത്തകരുടെ പേരിലോ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വണ്ടികൾ തടഞ്ഞുകൊണ്ട് ആംബുലൻസുകളെ മാത്രം ആംബുലൻസിന്റെ പരിരക്ഷയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോയത്. അതെല്ലാം ചർച്ചകളിലൂടെ ഞങ്ങൾ IMA ചർച്ച ചെയ്തു, DGP ആയിട്ട് ചർച്ച ചെയ്തു, ADGP ആയിട്ട് ചർച്ച ചെയ്തു. അതുപോലെ അവരുമായി ബന്ധപ്പെട്ട, അതായത് നമ്മുടെ ഈ മേഖലയുമായി ബന്ധമുള്ള എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വകുപ്പുകളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയും അവരെല്ലാം നമ്മുടെ ചർച്ചകൾ അത് നല്ലതാണ് എന്ന് അവർ പറയുകയും ഇതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുകയും അപ്പോൾ തന്നെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ താഴേക്കിടയിലോട്ട് ഓർഡറുകൾ കൊടുക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾ കണ്ടു. അത് തുടർന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും ഗവൺമെന്റിന് വേണ്ടി നമ്മൾ നൽകുകയാണ്. AODA എന്ന ആംബുലൻസ് സർവീസ്, അതായത് AODA എന്നൊരു പ്രസ്ഥാനം ഞങ്ങൾ രൂപം കൊണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പ്രവർത്തകരും ചേർന്നുകൊണ്ട് ഒരു കുടക്കൊഴി നിന്നുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് AODA പ്രവർത്തനം കൊണ്ട് ഒരുപാട് പേർക്ക് വളരെ നമ്മുടെ കഷ്ടതയിൽ കഴിയുന്ന എല്ലാ ഒട്ടുമിക്ക ആംബുലൻസുകാർക്കും ഞങ്ങളുടെ സേവനങ്ങൾ കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഇനിയും പരിശ്രമിക്കും. അതിനോടൊപ്പം ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളും കൂടി ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രശ്നത്തെ ലഘൂകരിച്ച് കണ്ട് അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. ഇവർ ഈ നാടിനു വേണ്ടി ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്, അക്ഷീണം പ്രയത്നിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ആ സംഘടന ഇപ്പോൾ നേരിടുന്ന ഉപജീവന പ്രശ്നത്തെ സർക്കാർ ഗൗരവതരമായി കണ്ടിട്ട് ഈ താൽക്കാലിക പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നതിനെ റദ്ദാക്കേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പാവപ്പെട്ടവർക്ക് പട്ടിണി കിടക്കേണ്ട സാഹചര്യമാണ് ഒരുങ്ങുന്നത്. അതായത് കഷ്ടപ്പെട്ട് വാഹനങ്ങൾ മേടിച്ച് അതിന്റെ ഇൻഷുറൻസും എടുത്ത് ഈ തരത്തിൽ സേവന സന്നദ്ധരായി രംഗത്ത് വരുമ്പോൾ അവരുടെ മനസ്സ് മടുപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഈ സ്വകാര്യ ആംബുലൻസുകൾ ഇപ്പോൾ താൽക്കാലിക പെർമിറ്റ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ കോവിഡ് ഡ്യൂട്ടിക്ക് വേണ്ടിയാണ് നിയോഗിച്ചതെങ്കിൽ ഇപ്പോൾ അവർ കോവിഡ് എല്ലാം മറന്ന് എല്ലാത്തരം കേസുകൾ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് കുറെ കാലമായി ഈ മേഖലയിൽ നിൽക്കുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് വ്യാജ ആംബുലൻസ് ഏതാണ്, ഒറിജിനൽ ആംബുലൻസ് ഏതാണ് എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ആ തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതിനെ പരിഹരിക്കാൻ വേണ്ട ഇടപെടലുകൾ അടിയന്തരമായി ആരോഗ്യവകുപ്പിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഗതാഗത വകുപ്പിൽ നിന്നും അത്തരം ഇടപെടൽ അടിയന്തരമായി തന്നെ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഒരു നാട്ടിൽ വളരെ സേവന സന്നദ്ധരായി നിന്ന വിഭാഗക്കാർ അവർ മനം മടുത്ത് ഈ പണി നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അന്ന് ഈ വ്യാജന്മാരും ഈ നാട്ടിൽ ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ മേഖല തന്നെ ഒരു പക്ഷേ നിലനിൽക്കാതെ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ അത് ഈ നാടിന് തന്നെയാണ് ഗുരുതരമായി ബാധിക്കുക. ഒരുപക്ഷെ സർക്കാർ മേഖലയിൽ 108 ആംബുലൻസുകൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആശ്രയിക്കാൻ കഴിയുന്നതാണ് സ്വകാര്യ ആംബുലൻസ് മേഖല എന്ന് പറയുന്നത്. കാര്യം ഒരു പ്രദേശത്ത് 1-2 108 ആംബുലൻസ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. വിളിച്ചാൽ ചിലപ്പോൾ കൃത്യസമയത്ത് അവർ എത്തിപ്പെട്ടു എന്ന് വരത്തില്ല. ആ സന്ദർഭങ്ങളിലെല്ലാം രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രികളിൽ എത്തിക്കാൻ കഴിയുന്നത് അതത് പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ആംബുലൻസുകളുടെ സേവനം തന്നെയാണ്. അത് അനുഭാവപൂർവ്വം ഗവൺമെന്റ് കേട്ടിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്ന ആ ന്യായമായ പ്രശ്നത്തെ ഒട്ടും കാലതാമസമില്ലാതെ പരിഹരിച്ചു കൊടുക്കേണ്ടത് ഒരു ന്യായമായ ആവശ്യമായത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് AODA ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ആവശ്യത്തെ സംബന്ധിച്ച് ഒരു തരത്തിലും ആർക്കും കുറ്റം പറയാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ട ഒരു സാഹചര്യമാണ്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി, അതായത്
താൽക്കാലിക പെർമിറ്റ് ഉപയോഗിച്ച് വണ്ടികളുടെ മോഡിഫിക്കേഷൻ മാറ്റി ആംബുലൻസിന്റെ മറവിൽ പലതരത്തിലുള്ള കൊള്ളരുതായ്മകൾ ഈ നാട്ടിൽ നടത്തുന്നു എന്നുള്ള പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ തന്നെ നടത്തേണ്ടതുണ്ട്. അതായത് ഈ മദ്യമൊക്കെ കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാഹനമായിട്ട് ചിലർ ആംബുലൻസിനെ ഉപയോഗിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ആ രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ പോലും ആംബുലൻസുകളെ മറയാക്കുന്നു എന്ന ആശങ്ക ഇവിടെ ഉടലെടുത്ത സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഉടനടി തന്നെ പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വച്ചതിനെ സർക്കാർ തലത്തിൽ അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് മാധ്യമ മേഖലയിൽ നിന്നും ആവശ്യപ്പെടാനുള്ളത്.